Hi friends, I am Dr. Rajendran, CMO, Deepam Hospital. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡയബറ്റിക് പേഷ്യൻസ് ഭക്ഷണം കഴിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. ഒരു വ്യക്തിക്ക് ഏകദേശം 1000 തൊട്ട് 1400 കലോറി വരെ ഒരു ദിവസം വേണം. കാർബോഹൈഡ്രേറ്റ് എന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്നജം എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചസാര തരുന്ന ഭക്ഷണം. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് പുള്ളിക്ക് 1400 കലോറി വേണമെങ്കിൽ അതിൽ പകുതി മാത്രമേ ഈ അന്നജത്തിൽ നിന്ന് സ്വീകരിക്കാവൂ. അന്നജം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്. 1 ഗ്രാം പഞ്ചസാരയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കലോറി എന്ന് പറയുന്നത് 4 കലോറി. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര തരുന്ന ഭക്ഷണങ്ങളെ പറ്റി ആദ്യം പറയാം. 1, മധുരം. മധുരത്തിൽ യഥാർത്ഥത്തിൽ 100% പഞ്ചസാരയാണ്. അപ്പോൾ 100 ഗ്രാം പഞ്ചസാര നമ്മൾ കഴിക്കണമെങ്കിൽ അതിൽ 100 ഗ്രാം പഞ്ചസാര തന്നെ. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂക്കോസ്. അപ്പോൾ 1 ഗ്രാം പഞ്ചസാര എന്ന് നമുക്ക് കിട്ടുന്നത് 4 കലോറിയാണ്. അപ്പോൾ 100 ഗ്രാം പഞ്ചസാര നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് 400 കലോറി നമ്മുടെ അകത്ത് കൂടും. അതുപോലെ തന്നെ അടുത്തതായിട്ട് പഞ്ചസാര തരുന്ന ഭക്ഷണം ഈ അരി, ഗോതമ്പ്, റാഗി, ഓട്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിൽ നമുക്ക് 80% കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, 80% പഞ്ചസാരയുണ്ട്. അപ്പോൾ ഈ 80% പഞ്ചസാര എന്ന് പറഞ്ഞാൽ അപ്പോൾ 100 ഗ്രാം കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ 100 ഗ്രാം അരി നമ്മൾ കഴിക്കുമ്പോൾ അതിൽ 80 × 4 120 കലോറി നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഈ പഴവർഗ്ഗങ്ങൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴവർഗ്ഗങ്ങളുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴവർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ ആപ്പിൾ, കിവീസ്, ഓറഞ്ച്, ഗ്രേപ്സ്, അവക്കാഡോ, അതുപോലെ തന്നെ പേരക്ക, സബർജിൽ അല്ലെങ്കിൽ ഈ പിയർ എന്ന് പറയത്തില്ല, പിയർ, ബ്ലാക്ക് പ്ലംസ്, ചെറീസ്, സ്ട്രോബെറി, ഇതെല്ലാം ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴവർഗ്ഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ വാഴപ്പഴമാണെങ്കിൽ അത് ഈ പച്ച, ഇന്ന് രാത്രി പച്ച, നാളെ ജസ്റ്റ് മഞ്ഞക്കളറാകുന്ന ഒരു പരുവമുണ്ടല്ലോ, ചെനക്കുക എന്ന് പറയും, ആ പരുവത്തിലും ഗ്ലൈസീമിക് ഇൻഡെക്സ് അതിന് കുറവായിരിക്കും. അല്ലെങ്കിൽ പപ്പായയുടെ അകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, അതുപോലെ ടൊമാറ്റോ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, പൈനാപ്പിളിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള പഴങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 15% പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 100 ഗ്രാം പഴങ്ങൾ കഴിച്ചാൽ 15% പഞ്ചസാര അല്ലെങ്കിൽ 15 ഗ്രാം പഞ്ചസാര അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 15 × 4 60 കലോറി നമുക്ക് കിട്ടും. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് പച്ചക്കറികളാണ്. ഈ പച്ചക്കറി എന്ന് പറഞ്ഞാൽ പച്ചക്കറി കടയിൽ കിട്ടുന്ന എല്ലാമല്ല, അതിൽ നിന്ന് നമ്മൾ ആ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങ് മാറ്റണം. പക്ഷേ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാറ്റുമ്പോൾ ചേന മാറ്റണമെന്നില്ല, ചേനക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കയറി അങ്ങ് അബ്സോർവ് ചെയ്ത് ബ്ലഡ് ഷുഗർ ലെവലൊന്നും കൂടാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേനനെ നമ്മൾ സാധാരണ പച്ചക്കറിയുടെ കൂടെ കൂട്ടുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതിൽ നിന്ന് മാറ്റുക. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 80% പഞ്ചസാരയുള്ള സംഗതികളാണ്. അപ്പോൾ ഈ പച്ചക്കറികളിൽ, പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബേജ്, കോളിഫ്ലവർ, കുമ്പളങ്ങ, പടവലങ്ങ, പാവക്ക, അതുപോലുള്ള എന്നാണ് സവാള, ഇതെല്ലാം പച്ചക്കറിയുടെ കൂട്ടത്തിലുള്ളതാണ്. ഇതിൽ നമുക്ക് ഈ പഞ്ചസാര കിട്ടുന്നത്
ഒരു 5% ഉള്ളൂ 100 ഗ്രാം പച്ചക്കറികൾ ഈ പറഞ്ഞ പച്ചക്കറികൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 ഗ്രാം പഞ്ചസാര നമ്മുടെ ഉള്ളിൽ ചേരും 5 ഗ്രാം പഞ്ചസാര എന്ന് പറയുമ്പോൾ 4 കലോറി കൊണ്ട് ഗുണിക്കുമ്പോൾ 20 ഗ്രാം പഞ്ചസാര 20 കലോറിയെ നമ്മുടെ ശരീരത്തിൽ ചെല്ലത്തും അപ്പോൾ നമ്മൾ ഈ 50 ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400 കലോറി കിട്ടേണ്ട ആ സ്ഥാനത്ത് നമ്മൾ പകുതി മാത്രമേ ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് സ്വീകരിക്കാവൂ അപ്പോൾ നമ്മൾ അത് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കുക അപ്പോൾ അതിനൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം നമ്മൾ 3 നേരം പ്ലേറ്റിലാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഇരിക്കട്ടെ അപ്പോൾ ആ പ്ലേറ്റിൽ പകുതി ഒന്നും ഇല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ അതുകൂടാതെ തന്നെ ബോയിൽ ചെയ്ത പച്ചക്കറികൾ അപ്പോൾ ഇത്രയും പ്ലേറ്റിൽ പകുതി ബാക്കി പകുതി ഇവിടെ പകുതിയുടെ പകുതി അരി ഗോതമ്പ് ഓട്സ് റാഗി കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇത്രയും കഴിക്കാം ബാക്കി അതിൻ്റെ പകുതി നമുക്ക് ഇതുപോലെ ഈ ഇറച്ചി മീൻ മുട്ട പാല് പയറുവർഗ്ഗങ്ങൾ ഇത് കഴിക്കാം അപ്പോൾ നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കലോറി മൂല്യം ഒരിക്കലും ഉള്ളിൽ ചെല്ലുന്ന കലോറി മൂല്യം ഒരിക്കലും കൂടാൻ പോകുന്നില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻസ് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു